യർ സെക്കൻഡറി ഒന്നാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ആശയം എന്താണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് പറയാനുള്ളത് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ചില ആശയങ്ങളാണ് ഈ ലിമിറ്റും ഒക്കെ അപ്പം നമ്മൾ ഈ ഡെറിവേറ്റീവ് എന്നുള്ള ആ ഒരു ആശയം ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങുന്നത് ഒരു ചെറിയ എക്സാമ്പിളാണ് തുടങ്ങുന്നത് ഓക്കെ ഒരു കല്ല് ആ കല്ല് നമ്മൾ കുറച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് ഈ കല്ല് താഴേക്ക് പോകുന്നു ഇതിൻ്റെ സ്പീഡ് എപ്പോഴും ഒരേ സ്പീഡ് ആവില്ല നമ്മൾ ആ കല്ല് കയ്യിൽ നിന്ന് വിടുന്ന ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ അതിൻ്റെ സ്പീഡ് സീറോ ആണ് ഓക്കെ കയ്യിൽ നിന്ന് അത് വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാവുന്നൊരു കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിൻ്റെ സ്പീഡ് എന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഓക്കെ അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കല്ല് താഴേക്ക് വീഴുന്നത് അതിൻ്റെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് എന്നൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്ന് ഓർത്ത് നോക്കാം ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ ഇതിന് ഇത് മൂവ് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസും ടൈമും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഓക്കെ എസ് സി ടു ഫോർ പോയിൻ്റ് നയൻ ടി സ്ക്വയർ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ ഹൈസ്കൂൾ ക്ലാസ്സിലും ഇത് ഫിസിക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ അത് ഫോർ പോയിന്റ് നയൻ എന്നുള്ളതിന് പകരം ഫൈവ് ടി സ്ക്വയർ എന്നൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും തൽക്കാലം നമുക്ക് എസ് ഈക്വൽ ടു ഫോർ പോയിന്റ് നയൻ ടി സ്ക്വയർ എന്നുള്ള ആ ഒരു ഇക്വേഷൻ എടുക്കാം ഓക്കെ ഇതിൽ ആ എസ് എന്ന് പറയുന്നത് അതിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കല്ല് കയ്യിൽ നിന്ന് വിടുന്ന അവിടെ മുതൽ ഇത് എത്ര ദൂരം മൂവ് ചെയ്തു എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ അതിനെ എടുത്താൽ മതി ടി എന്ന് പറയുന്നത് ടൈമാണ് ഓക്കെ അപ്പോൾ ഇവിടെ എസ് സി ടു ഫോർ പോയിൻ്റ് നയൻ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് മീറ്ററിലും ടൈം സെക്കൻഡിലും ഒക്കെയാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡ് അതൊരു കോൺസ്റ്റന്റ് അല്ല അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ കല്ല് കയ്യിൽ നിന്ന് വിട്ട് മൂന്നാമത്തെ സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി എന്തായിരിക്കും നമ്മൾ അതിനെ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി എന്നാണ് വിളിക്കാറുള്ളത് ഓക്കെ മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ഇത് നമുക്ക് പരിചയമുള്ളതാണ് ഇപ്പം നമ്മളൊരു ഒരു വാഹനത്തിൽ കയറുന്നു അതിലെ സ്പീഡോമീറ്റർ ഈ സ്പീഡോമീറ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് മുപ്പതിനു നേരെയാണെന്ന് വയ്ക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് തേർട്ടി കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ നോക്കുന്ന സമയത്തെ സ്പീഡ് അതാണ് ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ സപ്പോസ് ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഒരു കാറിലാണ് ഇത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് എൺപത് കിലോമീറ്റർ പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇതിൻ്റെ ആവറേജ് സ്പീഡ് ഫോർട്ടി കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയും അതൊരു ആവറേജ് സ്പീഡ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് എൺപത് കിലോമീറ്റർ പോയി അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഓൺ ആൻ ആവറേജ് ഫോർട്ടി കിലോമീറ്റേഴ്സ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ സ്പീഡോമീറ്റർ എപ്പോഴും ഫോർട്ടിയിൽ നിൽക്കുമെന്നല്ല എല്ലാ എല്ലായിപ്പോഴും ഇതിൻ്റെ ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡെന്ന് പറയുന്നത് നാൽപ്പതാണ് എന്നുള്ളതും അല്ല ചിലപ്പോൾ അത് നാൽപ്പതിൽ കുറയും ചിലപ്പോൾ അത് നാൽപ്പതിൽ കൂടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക നമ്മൾ സ്പീഡ് എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതൊക്കെ ഈ പറഞ്ഞ ആവറേജ് സ്പീഡാണ് അത് കണക്കാക്കലും എളുപ്പമാണ് എത്ര ദൂരം സഞ്ചരിച്ചു അതിനെടുത്ത എത്ര ഈ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ സ്പീഡൊക്കെ കണക്കാക്കിയിരുന്നു അത് ആവറേജ് സ്പീഡാണ് ഓക്കെ അപ്പോൾ ഒരേ പോലെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ യൂണിഫോം വെലോസിറ്റി എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ് ആവറേജ് സ്പീഡെന്ന് പറയുന്നതും ഇൻസ്റ്റൻ്റേനിയസ് സ്പീഡെന്ന് പറയുന്നതുമൊക്കെ ഒന്ന് തന്നെയാണ് ഏത് സമയത്തും അതിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും പക്ഷേ നമ്മുടെ കല്ലിനെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല എന്ന് നമ്മൾ കണ്ടു അതിൻ്റെ സ്പീഡ് കൂടി കൂടി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സെക്കൻഡിൽ ഈ കല്ലിൻ്റെ സ്പീഡ് എന്താണ് നമ്മൾ ആ കല്ലിലൊരു സ്പീഡോമീറ്റർ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് ഒന്ന് വെക്കാം അതിപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ മൊബൈലിൽ ഉണ്ട് സ്പീഡ് കാണിക്കുന്ന ഇൻസ്റ്റൻ്റ സ്പീഡ് കാണിക്കുന്ന ചില ആപ്പൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ ഒരു ആപ്പ് സെറ്റ് ചെയ്തിട്ട് ഒരു മൊബൈലൊന്ന് താഴെ കിട്ടാലും മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈ കല്ലിലെ സ്പീഡോമീറ്റർ റീഡിങ് മൂന്നാമത്തെ സെക്കൻഡിൽ എന്താ കാണിക്കുക അത് കിലോമീറ്റർ പെർ അവറിന് വരെ മീറ്റർ പെർ സെക്കൻഡിൽ ആയിക്കോട്ടെ ഓക്കെ ഇതെങ്ങനെ കണക്കാക്കിയെടുക്കാം നമ്മൾ ചർച്ചയ്ക്കുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നു ഇപ്പോൾ എസ് സി ടു ഫോർ പോയിൻറ്റ് നയൻ ടി സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തുടക്കത്തിൽ എസ് ഇക്വൾ ടു ടി സ്ക്വയർ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് തൽക്കാലം ഒന്ന് കരുതുക പിന്നീട് നമുക്ക് ഇതിലേക്ക് വരാം നമ്മുടെ കല്ലിലേക്ക് വരാം ഓക്കെ അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ടി സെക്കൻഡ് കൊണ്ട് അത് മൂവ് ചെയ്ത ദൂരം എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ് ഒരു സെക്കൻഡ് കൊണ്ട് വൺ സ്ക്വയർ ഒരു മീറ്റർ മൂവ് ചെയ്തിട്ടുണ്ടാവും രണ്ട് സെക്കൻഡ് കൊണ്ട് അത് നാല് മീറ്റർ മൂവ് ചെയ്തിട്ടുണ്ടാവും മൂന്ന് സെക്കൻഡ് കൊണ്ട് ഒമ്പത് മീറ്റർ മൂവ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയാണിത് മൂവ് ചെയ്യുന്നത് ഓക്കെ നമുക്കിതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ആവറേജ് സ്പീഡ് നമുക്ക് ഒന്ന് കണക്കാക്കി നോക്കാം ഇപ്പം ആദ്യത്തെ സെക്കൻഡിലെ ഇതിന്റെ ആവറേജ് സ്പീഡ് എന്താ ആദ്യത്തെ സെക്കൻഡിലെ ആവറേജ് സ്പീഡ് ആദ്യത്തെ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് ഒരു മീറ്റർ ആണ് മൂവ് ചെയ്തത് അപ്പം ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് വൺ മീറ്റർ പെർ സെക്കൻഡ് ഇനി മൂന്നാമത്തെ സെക്കൻഡിനും നാലാമത്തെ സെക്കൻഡിനും ഇടയിൽ ഇത് എത്ര ദൂരം മൂവ് ചെയ്തു നാല് സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്ത ദൂരം കാണാൻ ഫോർ സ്ക്വയർ ആണ് അപ്പോൾ പതിനാറ് മീറ്റർ നാല് സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്തു മൂന്ന് സെക്കൻഡ് കൊണ്ട് ഒമ്പത് മീറ്ററും മൂവ് ചെയ്തു അങ്ങനെ ആണെങ്കിൽ ഇതിനിടയിലുള്ള ഈ ഒരു സമയം മൂന്നാമത്തെ സെക്കൻഡിനും നാലാമത്തെ സെക്കൻഡിനും ഇടയിൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് മൂവ് ചെയ്തത് പതിനാറ് മൈനസ് ഒമ്പത് ഏഴ് മീറ്ററാണ് മൂവ് ചെയ്തത് ഒരു സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്തതാണ് അപ്പോൾ ഈ ടൈം ഇൻ്റർവലിനിടയിലുള്ള ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് സെവൻ മീറ്റർ പെർ സെക്കൻഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കോൺസ്റ്റൻ്റ് അല്ല ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് വൺ മീറ്റർ പെർ സെക്കൻഡായിരുന്നു ഇപ്പോൾ മൂന്നിനും നാലിനും ഇടയിൽ ഇത് സെവൻ മീറ്റർ പെർ സെക്കൻഡായി ഇതുപോലെ നമുക്ക് ഏത് ടൈം ഇൻ്റർവലിന് ഇടയിലും ഇതിൻ്റെ ആവറേജ് സ്പീഡ് കണക്കാക്കാം ഓക്കെ അതെന്തായാലും ഒരു കോൺസ്റ്റൻ്റ് അല്ല നമ്മുടെ ചോദ്യം എന്താ ആവറേജ് സ്പീഡ് കാണാനല്ല അല്ല ആവറേജ് സ്പീഡ് കാണാൻ നമുക്കിപ്പോൾ എളുപ്പമാണ് ടൈം ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ നമുക്കുണ്ട് കയ്യിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട് ആ സമയം കൊണ്ട് ഇത് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് കണക്കാക്കിയെടുക്കാം അതിനെ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് സ്പീഡായി മൂന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് എന്താണ് ഇതായിരുന്നു നമ്മുടെ ചോദ്യം അവിടെയുള്ളൊരു പ്രശ്നം മൂന്നാമത്തെ സെക്കൻഡിലെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഒരു ടൈം ഇൻ്റർവെൽ ഇല്ല അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഓക്കെ നമുക്കറിയുന്നത് ആവറേജ് സ്പീഡ് കണക്കാക്കാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് ഈ ആവറേജ് സ്പീഡ് കണക്കാക്കാൻ അറിയാം അതുപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഓക്കെ തൽക്കാലം നമുക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം മൂന്ന് സെക്കൻഡിനും നാല് സെക്കൻഡിനും ഇടയിലുള്ള ആവറേജ് സ്പീഡ് നമ്മളെങ്ങനെ കണക്കാക്കിയത് നാല് സെക്കൻഡ് കൊണ്ട് നാല് സ്ക്വയർ പതിനാറ് മീറ്റർ മൂവ് ചെയ്തു മൂന്ന് സെക്കൻഡ് കൊണ്ട് മൂന്ന് സ്ക്വയർ അപ്പോൾ ആ മൂവ് ചെയ്ത ആ ഡിസ്റ്റൻസ് ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എടുത്ത സമയം ഫോർ മൈനസ് ത്രീ ഇത് നമുക്ക് ഏഴെന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഇത് മൂന്ന് സെക്കൻഡിനും നാല് സെക്കൻഡിനും ഇടയിലുള്ള ഒരു ആവറേജ് സ്പീഡാണ് എന്തായാലും ഇതല്ല മൂന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് നമുക്ക് ഈ ടൈം ഇൻ്റർവെൽ ഒന്ന് കുറയ്ക്കാം മൂന്ന് സെക്കൻഡിനും മൂന്ന് പോയിൻറ്റ് ഒന്ന് സെക്കൻഡിനും ഇടയിലുള്ള ആവറേജ് സ്പീഡ് കണക്കാക്കൽ ഇതേപോലെ തന്നെയാണ് മൂന്നേ പോയിൻ്റ് ഒന്ന് സെക്കൻഡ് കൊണ്ട് ത്രീ പോയിൻ്റ് വൺ സ്ക്വയർ ആണത് മൂവ് ചെയ്തത് മൂന്ന് സെക്കൻഡ് കൊണ്ട് ത്രീ സ്ക്വയർ ആണ് അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് വൺ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിനെടുത്ത സമയം ത്രീ പോയിൻറ്റ് വൺ മൈനസ് ത്രീ ഓക്കെ ഇത് കണക്കാക്കാൻ നമ്മൾ ആ ലിമിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് കണക്കാക്കാനുള്ള ഒരു മാർഗം പറഞ്ഞിരുന്നു ന്യൂമറേറ്ററിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കണക്കാക്കിയാൽ അത് എ മൈനസ് ബിൻ ടു എ പ്ലസ് ബി എന്നും ഡിനോമിനേറ്ററിൽ എ മൈനസ് ബി എന്നുള്ള ഫോമിലുമാണ് അപ്പോൾ അതിൽ ആ ത്രീ പോയിൻ്റ് വൺ മൈനസ് ത്രീ എന്നുള്ളത് ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി എന്തേ വരികയുള്ളൂ ത്രീ പോയിൻറ്റ് വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് വൺ ഓക്കെ അപ്പോൾ മൂന്ന് സെക്കൻഡിനും മൂന്നേ പോയിൻറ്റ് ഒന്ന് സെക്കൻഡിനും ഇടയിലുള്ള ഇതിൻ്റെ ആവറേജ് സ്പീഡ് സിക്സ് പോയിൻറ്റ് വണ് നമുക്ക് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി അതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ ഇപ്പം നമുക്ക് കിട്ടി കാരണം ഒരു പോയിന്റ് ഒന്ന് സെക്കൻഡ് ഇന്റർവെല്ലിൽ ഉള്ള മാറ്റമേ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടാവുള്ളൂ ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു അപ്രോക്സിമേഷനിലേക്ക് പോകാം നമ്മൾ ആ പോയിന്റ് ഒന്ന് എന്നുള്ള ഇന്റർവെൽ ഒന്നുകൂടി കുറച്ചാൽ മൂന്ന് സെക്കൻഡിനും മൂന്നേ പോയിന്റ് പൂജ്യം ഒന്ന് സെക്കൻഡിനും ഇടയിൽ ഇപ്പോൾ ഒരു പോയിന്റ് സീറോ വൺ സെക്കൻഡിന്റെ ഒരു ചെറിയ ഇന്റർവെൽ അതിനിടയിൽ എത്ര മൂവ് ചെയ്തിട്ടുണ്ട് അതും നമുക്ക് കണക്കാക്കാം നമുക്കൊരു ടൈം ഇൻ്റർവൽ ഉണ്ടെങ്കിൽ നമുക്കതിനിടയിലുള്ള ആവറേജ് വെലോസിറ്റി നമുക്ക് കണക്കാക്കി എടുക്കാം എന്തേ വേണ്ടു നേരത്തെ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെ ത്രീ പോയിന്റ് സീറോ വൺ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ പോയിൻറ്റ് സീറോ വൺ മൈനസ് ത്രീ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് സിക്സ് പോയിൻ്റ് സീറോ വൺ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഈ ചെറിയ ടൈം ഇൻ്റർവെലിനുള്ളിൽ ഉള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സീറോ വൺ ആണ് ഇനിയും കുറയ്ക്കണോ കുറയ്ക്കാലോ ത്രീ ത്രീ പോയിൻ്റ് സീറോ സീറോ വൺ കാൽക്കുലേഷൻ ഇതുപോലെയൊക്കെ നടത്തി കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സീറോ സീറോ വൺ എന്ന് കിട്ടി ഓക്കെ അപ്പം ഇതൊരു നല്ലൊരു അപ്രോക്സിമേഷൻ ആണ് കാരണം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് പോയിന്റ് സീറോ സീറോ വൺ ആണ് ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊരംശം ആണിത് ഓക്കേ ഇതുകൊണ്ടും പോരാന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കുറയ്ക്കാം കണക്ക് കൂട്ടൽ എളുപ്പമാണ് ഒരു സെക്കൻഡിൻ്റെ പതിനായിരത്തിലൊരംശം എന്ന് പറഞ്ഞാൽ ത്രീ ത്രീ പോയിന്റ് സീറോ 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 വൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് സിക്സ് പോയിന്റ് സീറോ 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 വൺ എന്നൊക്കെ കിട്ടും ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കണ്ടല്ലോ ഒന്ന് നോക്ക് മൂന്നാമത്തെ സെക്കൻഡിലേക്ക് ആൾമോസ്റ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞു പക്ഷെ അത് ആൾമോസ്റ്റ് ആണ് എത്ര വേണമെങ്കിലും ഈ രീതിയിൽ മൂന്നാമത്തെ സെക്കൻഡിലേക്ക് നമുക്ക് പോകാം ഇവിടെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കുന്നത് ഇങ്ങനെ മൂന്നാമത്തെ സെക്കൻഡിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരുന്നാൽ ഇപ്പുറത്ത് നമ്മൾ കണ്ട ഈ ആവറേജ് വെലോസിറ്റി എങ്ങോട്ടാണ് പോകുന്നത് അത് സിക്സ് പോയിന്റ് വൺ സിക്സ് പോയിന്റ് സീറോ വൺ സിക്സ് പോയിന്റ് സീറോ സീറോ വൺ എന്ന് പറഞ്ഞ് അത് പോകുന്നത് സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോ ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു സംശയം തോന്നാം എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ എടുക്കുന്നതിന് പകരം മൂന്ന് സെക്കൻഡിനും മൂന്ന് സെക്കൻഡിനും ഇടയിൽ എന്ന് പറഞ്ഞ് ഇതേ കണക്കൊന്ന് ചെയ്ത് നോക്കിയാലോ നടക്കുമത് ന്യൂമറേറ്റർ വരും ത്രീ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഡിനോമിനേറ്റർ ത്രീ മൈനസ് ത്രീ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ പ്രശ്നം മൂന്ന് മൂന്ന് എന്ന് എടുക്കാൻ പറ്റില്ല പക്ഷെ മൂന്ന് പിന്നെ എത്ര അടുത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ആവറേജ് വെലോസിറ്റികൾ കണ്ട് 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 അതിൻ്റെ ഒരു ലിമിറ്റിങ് ആയിട്ട് നമ്മൾ ഈ ഇൻസ്റ്റൻ്റേനിയസ് വെലോസിറ്റി പറയുന്നു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് ലിമിറ്റിംഗ് കേസ് ഓഫ് ആവറേജ് വെലോസിറ്റി നമുക്ക് ആ ലിമിറ്റ് ഇവിടെ കിട്ടി ഓക്കെ അത് സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ലിമിറ്റ് എന്നുള്ള രൂപത്തിൽ നമുക്കിതിനെ കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് സീക്വൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ലിമിറ്റ് കണക്കാക്കാനുള്ള മാർഗം നമുക്കറിയാം എങ്ങനെയാ നമ്മളിപ്പോൾ ഈ ചെയ്തതിനൊക്കെ നമ്മൾ ത്രീ ത്രീ പോയിൻ്റ് വൺ അല്ലെങ്കിൽ ത്രീ ത്രീ പോയിൻ്റ് സീറോ വൺ എന്നെടുക്കുന്നു അതിന് പകരം നമ്മൾ ഇതിനെ പൊതുവായിട്ട് ത്രീ ത്രീ പ്ലസ് എച്ച് എന്നെടുക്കുന്നു ആ ടൈം ഇൻ്റർവെൽ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ എച്ചിൻ്റെ വാല്യൂ പോയിന്റ് വൺ പോയിന്റ് സീറോ വൺ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത പോലെ ഓക്കെ അപ്പൊ ഈ ടൈം ഇൻ്റർവെലിനിടയിലുള്ള ആവറേജ് വെലോസിറ്റി എന്താ ത്രീ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് ആണ് ബൈ എച്ച് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് ഈ ടൈം ഇന്റർവലിൽ അതായത് ആ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നു സീറോയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ ത്രീ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ഈ ലിമിറ്റ് വാല്യൂറ്റിയാണ് നമുക്കറിയാം ആ ന്യൂമറേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ പ്ലസ് സിക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് നയൻ ഡിവൈഡഡ് ബൈ എച്ച് എന്നാകും അതിൽ ആ നയൻ ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അവസാനം ഈ ലിമിറ്റ് സിക്സ് എന്ന് കിട്ടും ഓക്കെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ കാണാമെങ്കിൽ നാലാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി ത്രീ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് എടുത്തതിന് പകരം ഫോർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ ഫോർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് ഓക്കെ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ലിമിറ്റ് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെ ഓരോ ടൈമിലും വെലോസിറ്റി ഇതുപോലെ കാണുന്നതിന് പകരം നമ്മൾ ഇതിനെ ഒന്ന് പൊതുവായിട്ട് കാണുന്നു ടീത്ത് സെക്കൻഡിലെ ഇതിൻ്റെ വെലോസിറ്റി എന്താണ് നമുക്ക് എങ്ങനെ ചെയ്യാം ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ആ ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയറിനൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിമിറ്റിങ്ങനെ വാലുവേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് ടു ടി എന്ന് കിട്ടും അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ നേരത്തെയും കണ്ടത് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി സിക്സ് എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ടു ഇൻ ആണ് നാലാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി അത് എയ്റ്റ് എന്ന് കിട്ടി അപ്പോൾ പൊതുവായിട്ട് നമുക്ക് ട്വീത്ത് സെക്കൻഡിലെ വെലോസിറ്റി ടു ടി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്തും ഇതിൻ്റെ വെലോസിറ്റി കാണാൻ ഇത് നമുക്ക് ഉപയോഗിച്ചാൽ മതി ഫിഫ്ത്ത് സെക്കൻഡിലെ വെലോസിറ്റി എന്താ ഇനി നമുക്ക് ലിമിറ്റിലേക്കൊന്നും പോകണ്ട ടു ഇൻറ്റു ഫൈവ് ടെൻ എന്നായി ഓക്കെ ഇനി നമ്മൾ തുടങ്ങിയത് കല്ല് താഴേക്കിടുന്നതിലായിരുന്നു അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ പോയിൻ്റ് നയൻ ടി സ്ക്വയർ എന്നായിരുന്നു നമ്മൾ സൗകര്യത്തിന് വേണ്ടി ആ ഫോർ പോയിന്റ് നയനെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയാണ് ഇനി നമുക്ക് ആ ഫോർ പോയിന്റ് നയൻ ടി സ്ക്വയർ വെച്ച് തന്നെ ഒന്ന് ആലോചിക്കാം എസ് ഈക്വൽ ടു ഫോർ പോയിന്റ് നയൻ ടി സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ടീത്ത് സെക്കൻഡിൽ ആ കല്ലിൻ്റെ വെലോസിറ്റി എന്താണ് എന്ത് ചെയ്യാം നമുക്ക് ഇതേപോലെ തന്നെ ഫോർ പോയിന്റ് നയൻ ഇൻ ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ഫോർ പോയിന്റ് നയൻ ടി സ്ക്വയർ ഡിവൈഡഡഡഡഡ് ബൈ എച്ച് ഇത്രയല്ലേ മാറ്റം വരുന്നുള്ളൂ കാരണം പ്ലസ് എച്ച് ടൈം കൊണ്ട് മൂവ് ചെയ്തത് ഫോർ പോയിൻറ്റ് നയൻ ഇൻറ്റു ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആയിരിക്കും അതുതന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്താൽ മതി ഇവിടെ ആ ന്യൂമറേറ്ററിൽ ഫോർ പോയിൻ്റ് നയൻ എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണ് അത് ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത് ഫോർ പോയിൻ്റ് നയൻ ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ ടി പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് ഇത് നേരത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ലിമിറ്റാണ് അത് ടു ടി ആണ് അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് ഫോർ പോയിൻ്റ് നയൻ ഇൻറ്റു ടു ടി എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ നയൻ പോയിൻ്റ് എയ്റ്റ് ടി എന്ന് കിട്ടി ഇതായിരിക്കും നമ്മുടെ കല്ലിൻ്റെ ടീത്ത് സെക്കൻഡിലുള്ള സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി സ്പീഡും ഒക്കെ ഈ കേസിൽ നമുക്ക് ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ പിന്നെ തുടങ്ങിയത് എവിടെയായിരുന്നു മൂന്നാമത്തെ സെക്കൻഡിലെ ഈ കല്ലിൻ്റെ വെലോസിറ്റി എന്താണ് നമ്മൾ എന്ന് കൊടുത്താൽ മതി എന്താ നമുക്ക് ല്ലേ ഉള്ളൂ ഇവിടെ നമ്മൾ തുടങ്ങിയത് താഴേക്ക് വീഴുന്ന കല്ല് അത് താഴേക്ക് വീഴുന്ന കല്ലായതുകൊണ്ടാണ് കൊണ്ടാണ് അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എസ് ഈക്വൽ ടു ഫോർ പോയിന്റ് എന്നൊക്കെ നമുക്ക് കിട്ടിയത് ഓക്കെ ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ജനറൽ ആയിട്ട് കാണാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കൽ അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എസ് സി ടു ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ഇവിടെ അത് ഫോർ പോയിൻറ്റ് നയൻ ടി സ്ക്വയർ എന്നുള്ളതിന് പകരം നമ്മൾ എഫ് ഓഫ് ടി എന്നെടുക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ടീത്ത് സെക്കൻഡിലെ വെലോസിറ്റി എന്തായിരിക്കും ആലോചന നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ടി പ്ലസ് എച്ച് ആ ടൈം കൊണ്ട് ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുന്നു ടി ടൈം കൊണ്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാന്ന് നോക്കുന്നു ഇതിൻ്റെ ഡിഫറൻസ് ആണ് ആ ടൈം കൊണ്ട് മൂവ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എച്ച് ഇതാണ് ആ ടൈം ഇൻ്റർവെല്ലിലുള്ള ആവറേജ് വെലോസിറ്റി ഇതിൻ്റെ ലിമിറ്റാണ് ടിത്ത് സെക്കൻഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ എഫ് ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എച്ച് ഓക്കെ ഇത് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് ഒരു പ്രത്യേക നൊട്ടേഷൻ കൊടുക്കുന്നു ഇതാണ് ആ നൊട്ടേഷൻ എഫ് പ്രൈം ടി എന്നാണ് അത് വായിക്കുന്നത് എഫ് പ്രൈം ടി ഈക്വൽ ടു ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ എഫ് ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ എച്ച് ഇതിനെ നമ്മൾ ഈ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്നും പറയും ഓക്കെ അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എന്നുള്ളൊരു എത്തി അത് ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭവും നമ്മളിവിടെ കണ്ടു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വീണ്ടും ആ കല്ലിലേക്ക് ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് അതിനെ എഫ് പ്രൈം ടി എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം എഫ് പ്രൈം ടി ഈക്വൽ ടു നയൻ പോയിൻ്റ് എയ്റ്റ് ടി എന്നാണ് കിട്ടിയത് നമ്മളതിനെ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എഫ് എന്ന് വിളിക്കാം ഇതുപയോഗിച്ച് നമ്മൾ മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കണക്കാക്കുണ്ടായി അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെ കൊടുക്കാം ടി ത്രീ ആകുമ്പോഴുള്ള വെലോസിറ്റി എന്നുള്ള അർത്ഥത്തിൽ എഫ് പ്രൈം ത്രീ എന്ന് കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പോൾ അത് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് നമ്മൾ വിളിക്കും അതായത് മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ആദ്യം നമുക്ക് കിട്ടിയ നയൻ പോയിന്റ് ടി എന്നുള്ളത് ഏത് ടൈമിലെയും വെലോസിറ്റി കാണാനുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നയൻ പോയിന്റ് ടി എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആണല്ലോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക എഫ് പ്രൈം ടി എന്ന് നമുക്ക് കിട്ടിയ നയൻ പോയിന്റ് എയ്റ്റ് ടീ എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഓഫ് ടൈമാണ് അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും മറ്റേത് ഡെറിവേറ്റീവ് അറ്റ് ത്രീ എന്ന് വിളിക്കും ഓക്കെ നമ്മൾ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുകയാണ് ഇവിടെ ടൈം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡിസ്റ്റൻസ് മാറുന്നുണ്ട് ഈ ഡിസ്റ്റൻസ് മാറുന്നത് ഏത് റേറ്റിലാണ് ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ വീതം കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട് ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ഒരു ഫങ്ഷൻ ഇപ്പോൾ വൈ ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് മാറുന്നതിനനുസരിച്ച് ഈ വൈ മാറും സ്വാഭാവികമായിട്ടും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഉണ്ട് ഓക്കെ എന്തായാലും അപ്പോൾ ഈ എക്സ് മാറുന്നതിനനുസരിച്ച് ഈ വൈ മാറുമ്പോൾ ഏത് റേറ്റിലാണ് ഇത് മാറുന്നത് എന്നുള്ള ചർച്ച പല സന്ദർഭങ്ങളിലും ഒരുപാട് പ്രാധാന്യമുള്ളതാണ് അപ്പോൾ എക്സ് മാറുന്നതിനനുസരിച്ച് വൈ മാറുന്ന ഈ റേറ്റിനെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വിളിക്കും അതിനെ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ എഫ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എക്സ് എന്ന് വിളിക്കും അതിന് നമുക്ക് എഫ് പ്രൈം എക്സ് എന്നുള്ള നൊട്ടേഷൻ കൊടുക്കാം അപ്പോൾ എഫ് പ്രൈം എക്സ് നമുക്ക് എങ്ങനെ കണക്കാക്കാം ഇപ്പോൾ കണ്ട പോലെ തന്നെ ഉള്ളു ഇപ്പോൾ നമുക്ക് എസ് ഈക്വൾ ടു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ പോലെ തന്നെ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എഫ് പ്രൈം എക്സ് എന്താ അവിടെ കണ്ട അതേ ലിമിറ്റ് തന്നെ ടി എന്നുള്ളത് മാറി എക്സ് ആയി എന്ന് മാത്രം സോ എഫ് പ്രൈം എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ഓക്കെ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ ടേംസിൽ ഒരു എക്സ്പ്രഷൻ കിട്ടും അതായത് ഒരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടും ഒരു ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ തുടങ്ങിയത് എസ് ഈക്വൾ ടു ടി സ്ക്വയർ എന്നായിരുന്നു അതിന് പകരം വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ എന്ന് തുടങ്ങിയാൽ അവിടെ നമുക്ക് ടു ടി എന്ന് കിട്ടി ഇവിടെ എഫ് പ്രൈം എക്സ് ഈക്വൾ ടു ടു എക്സ് എന്ന് കിട്ടി ബാക്കി ആ ലിമിറ്റൊക്കെ അതേപോലെ തന്നെ ടി മാറി എക്സ് ആയി എന്ന് മാത്രം അപ്പോൾ നമ്മളിങ്ങനെ പറയും എക്സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ടു എക്സ് എന്ന് പറയും എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൾ ടു ത്രീ ആണെങ്കിൽ അതിൻ്റെ നൊട്ടേഷൻ എഫ് പ്രൈം ത്രീ എന്ന് കൊടുക്കാം അത് ടു ഇൻറ്റു ത്രീ സിക്സ് എന്നും പറയാം ഓക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഡെറിവേറ്റീവ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ഇൻ ജനറൽ ഡെറിവേറ്റീവ് എന്നുള്ളത് അപ്പോൾ ഇത് തമ്മിൽ ഉള്ള ആ ഒരു ബന്ധവും ഇത് തമ്മിലുള്ള ആ ഒരു മാറ്റവും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ വൈകിളുടെ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ അതിൻ്റെ നൊട്ടേഷൻ കണ്ടു എഫ് പ്രൈം എക്സ് എന്ന് കണ്ടു അത് ആ ഒരു ലിമിറ്റാണ് എന്നുള്ളതും കണ്ടു ഇതിന് മറ്റ് പല നൊട്ടേഷൻസും നമ്മൾ പറയാറുണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ള ആ രീതിയിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതും ഇത് വായിക്കുക ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ഒരു അർത്ഥത്തിൽ ഇതിനെ ഇങ്ങനെ എഴുതും ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് എന്ന് വായിക്കാം ഇനി നമ്മൾ നേരത്തെ കണ്ടു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് അതിപ്പോൾ എക്സ് ഈക്വൾ ടു എ ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് അതിൻ്റെ നൊട്ടേഷൻ എഫ് പ്രൈം എ അതൊരു നൊട്ടേഷൻ അത് നമ്മൾ നേരത്തെ കണ്ടതാണ് എഫ് പ്രൈം ത്രീ എന്ന് പറയുന്ന പോലെ ഉള്ളു അത് അത് തന്നെ ഇങ്ങനെ ഒക്കെ എഴുതാം ഡി വൈ ബൈ ഡി എക്സ് എന്നിട്ടിട്ട് അതിൻ്റെ താഴെ എക്സ് ഈക്വൾ ടു എ എന്ന് കൊടുത്താൽ ഇതേ അർത്ഥമാണുള്ളത് ഇങ്ങനെ പല രീതിയിലും നമ്മളിതിനെ എഴുതാറുണ്ട് ഓക്കെ അപ്പോൾ ഈ നൊട്ടേഷൻ കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളിപ്പോൾ ഈ ഡെറിവേറ്റീവ് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത് ഒരു ഫിസിക്കൽ സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ കല്ല് താഴേക്ക് വീഴുന്നു അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റി എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ജോമെട്രിക്കലി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ നമുക്ക് പൊതുവായിട്ടൊന്നും തുടങ്ങാം വയ്യുക്കളുടെ എഫെക്ട്സ് എന്ന് പറയുന്ന പറയുന്നൊരു ഫങ്ഷൻ നമുക്കിതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം വയ്യുക്കളുടെ എഫക്ട്സ് എന്നുള്ളതിൻ്റെ ഗ്രാഫ് ഇപ്പോൾ ഒരു ഗ്രാഫ് ഞാനവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ എടുക്കുകയാണ് എക്സ് എന്ന് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്രാഫിലുള്ള പോയിൻറ്റ് അത് എക്സ് എഫ് ഓഫ് എക്സ് ആയിരിക്കുമല്ലോ ആ പോയിൻ്റ് ഞാൻ അവിടെ പി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി എഫ് പ്രൈം എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത് എഫ് പ്രൈം എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഓക്കെ അപ്പോൾ ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ എക്സ് ആക്സിൽ ഒരു പോയിൻ്റ് കൂടി അടയാളപ്പെടുത്തുന്നു അത് എക്സ് പ്ലസ് എച്ച് ആണ് അപ്പോൾ എക്സ് ആക്സിൽ ഇപ്പോൾ നമ്മൾ എക്സും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എക്സ് പ്ലസ് എച്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ എക്സ് പ്ലസ് എച്ചിന് നേരെ ഗ്രാഫിലുള്ള ആ പോയിൻ്റ് ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എക്സ് പ്ലസ് എച്ച് ആണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പിയും ക്യൂം കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഇപ്പം ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ കർവിൻ്റെ ഒരു സീക്കൻഡ് ലൈൻ എന്ന് പറയാം കർവിലെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ സീക്കൻഡ് ലൈൻ എന്നാണ് വിളിക്കുക ഈ സീക്വൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ് ഒരു ലൈനിലെ രണ്ട് പോയിൻറ്സ് അറിയാമെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ നമുക്കറിയാം വൈ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സ് ഡിഫറൻസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്താ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ഡിവൈഡഡഡ് ബൈ ഇതിൻ്റെ എക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ അത് എച്ച് ആണ് അപ്പോൾ നോക്ക് ഈ സീക്കൻഡ് ലൈൻ്റെ സ്ലോപ്പ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് എഫ് പ്രൈം എക്സിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആ എച്ച് സീറോയിലേക്ക് കൊണ്ടുവരണം ഈ എച്ച് സീറോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സീക്വൻ ലൈനിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കിയോളൂ ഇപ്പോൾ നമുക്കവിടെ കാണാം ആ എച്ച് സീറോയിലേക്ക് ഇങ്ങനെ വരികയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ് എക്സാക്സല് രണ്ടാമത് അടയാളപ്പെടുത്തിയ പോയിന്റ് ആദ്യത്തെ പോയിന്റിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് പിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ വന്ന് 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 ഇപ്പോൾ നമ്മുടെ സീക്വൻ ലൈൻ ഒരു ടാഞ്ചൻ ലൈനിലേക്ക് മാറിയിട്ടുണ്ട് പി എന്ന് പറയുന്ന പോയിൻറ്റിലെ ടാഞ്ചൻ്റ് ലൈനിലേക്കിത് മാറുന്നുണ്ട് ലിമിറ്റിങ് കേസിൽ ഓക്കെ ടാഞ്ചൽ ലൈൻ എന്നുള്ളത് നിങ്ങൾ സർക്കിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് തൽക്കാലം ഒരു കർവിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ആ ഒരു ലൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇപ്പോൾ അവിടുത്തെ ആ ടാഞ്ചൽ ലൈൻ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എച്ച് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ സീക്വൻ ലൈൻ ടാഞ്ചൻ ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സീക്വൻ ലൈൻ്റെ സ്ലോപ്പ് ടാഞ്ചൻ ലൈൻ്റെ സ്ലോപ്പിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ ലൈൻ ഈസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ സിക്കൻ ലൈൻ ആസ് എച്ച് അപ്രോച്ചസ് സീറോ എന്ന് നമുക്ക് പറയാം അപ്പോൾ ടാൻജൻ ലൈൻ്റെ സ്ലോപ്പിനെ നമുക്ക് ഈ സിക്കൻഡ് ലൈൻ്റെ സ്ലോപ്പിന്റെ ലിമിറ്റായിട്ട് കണക്കാക്കാം സിക്കൻ ലൈൻ്റെ സ്ലോപ്പ് എന്താ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇതിലെ ലിമിറ്റ് എച്ച് അപ്രോച്ച് സീറോ എന്ന് പറയുന്നത് നമ്മുടെ എഫ് പ്രൈം എക്സ് ആണ് അപ്പോൾ എഫ് പ്രൈം എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ആ പി എന്ന് പറയുന്ന പോയിന്റ് ആ പോയിന്റ് ഏതായിരുന്നു അത് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് ആയിരുന്നു ആ പോയിന്റിൽ വരച്ച വരയ്ക്കുന്ന ടാഞ്ചൻറ്റിൻ്റെ സ്ലോപ്പാണ് എഫ് പ്രൈം എക്സ് എന്നുള്ളത് ഇത് ഇത്രയും മനസ്സിലായാൽ ഇനി ടാൻജൻ ലൈൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു തൽക്കാലം ആ കർവിനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ടാഞ്ചൻ ലൈൻ എന്നൊക്കെയുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇതിനെ നമ്മൾ ഫോർമലായിട്ട് ഡിഫൈൻ ചെയ്യാണ് ഒരു കർവിലെ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാഞ്ചൻ ലൈൻ ആ പോയിന്റ് എക്സ് എഫ് എക്സ് എന്നെടുക്കാം ആ ടാഞ്ചൻ ലൈൻ അത് ആ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് പ്രൈം ആയിരിക്കും ഈ ലൈനിനെയാണ് നമ്മൾ ടാഞ്ചൻ ലൈൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇനി ഓക്കെ അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് എന്നുള്ളതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ വേണം ഇപ്പം നമ്മൾ സ്ക്വയർ എന്ന് പറയുന്ന പറയുന്നൊരു ഫങ്ഷൻ അത് മാത്രമാണ് നമ്മളെടുത്തത് അതിൻ്റെ ഡെറിവേറ്റീവൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ കാണാം എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസുകളിൽ ആവാം